1991 ആദ്യ ഗൾഫ് യുദ്ധത്തിൻ്റെ നാളുകൾ. യു എസ് നേതൃത്വത്തിലുള്ള സഖ്യസേന ഇറാഖിനെ നേരിടുന്ന കാലം. കുവൈറ്റ് അധിനിവേശത്തിന് മുന്നിട്ടിറങ്ങുന്ന സദാം ഹുസൈനെതിരെ അമേരിക്ക തിരിയുകയാണ്. ഇതിനു പിന്നിലെ അമേരിക്കൻ താൽപ്പര്യങ്ങൾ ഒന്നു മാത്രമായിരുന്നു, ലോകത്തിലെ ഏറ്റവും വിലയേറിയ വിഭവങ്ങളിലൊന്നായ ഓയിൽ. അത് സ്വന്തമാക്കുക, ആ വിപണിയെ നിയന്ത്രിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. എണ്ണയിലൂടെ മിഡിൽ ഈസ്റ്റിൻ്റെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഒരു കാലത്ത് ഏറ്റവും ദരിദ്രരായിരുന്ന ചില രാജ്യങ്ങൾ ഇന്ന് സമ്പത്തിൻ്റെ പരമോന്നതിയിലാണ്. പതിറ്റാണ്ടുകളായി ലോകമെമ്പാടും ഉപയോഗിക്കുന്ന എണ്ണയുടെ വലിയൊരു ഭാഗം മിഡിൽ ഈസ്റ്റാണ് വിതരണം ചെയ്യുന്നത്. ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഭൂരിഭാഗവും എണ്ണ കയറ്റുമതിയിൽ നിന്നുള്ള ഉദാരമായ വരുമാനം മൂലമാണ്. മിഡിൽ ഈസ്റ്റിലെ 5 രാജ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ 25 രാജ്യങ്ങളുടെ പട്ടികയിൽ സ്ഥാനം നേടിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ലാഭകരമായ കമ്പനികളിൽ ഒന്നാണ് സൗദി ആരാംകോ ഓയിൽ കമ്പനി. ഇവരാണ് സൗദി അറേബ്യയുടെ എണ്ണ ഓപ്പറേറ്റർമാർ. 2018 ഇവരുടെ ലാഭം മാത്രം $111 ബില്യൺ. സാമ്പത്തികമായി മുന്നേറുന്നുണ്ടെങ്കിലും സംഘർഷങ്ങളാൽ ശപിക്കപ്പെട്ട ഒരു മേഖലയാണ് മിഡിൽ ഈസ്റ്റ്. കഴിഞ്ഞ 60 വർഷങ്ങളിൽ മാത്രം 5 യുദ്ധങ്ങളും 5 വലിയ പ്രക്ഷോഭങ്ങളും ഈ മേഖലകളിൽ പലയിടങ്ങളിലായി സംഭവിച്ചിട്ടുണ്ട്. അതിനാൽ മിഡിൽ ഈസ്റ്റിന് എണ്ണ ഒരു അനുഗ്രഹമോ അതോ ശാപമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ ഓയിലിന് നമ്മുടെ സമൂഹത്തിൽ, മനുഷ്യരുടെ ജീവിത രീതികളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ട്. രാജ്യങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റി ഇത് വളരെ ഈസിയാക്കി. നിരവധി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ഓയിൽ തന്നെയാണ്. എണ്ണയില്ലാതെ ആധുനിക ലോകത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരവസ്ഥയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ലോകം ഇന്ന് ഉപയോഗിക്കുന്ന എണ്ണയുടെ 1/3 ഭാഗവും വിതരണം ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റിലെ ഈ രാജ്യങ്ങളിൽ നിന്നാണ്. 2019 കണക്കനുസരിച്ച് ആഗോള എണ്ണ ഉൽപ്പാദനത്തിൻ്റെ 36% വരുമിത്. മിഡിൽ ഈസ്റ്റിലെ എണ്ണയുടെ യുഗം ആരംഭിക്കുന്നത് 1900 തുടക്കത്തിലാണ്. 7 വർഷത്തോളം മരുഭൂമിയിൽ അലഞ്ഞുതിരിഞ്ഞ ബ്രിട്ടീഷ് ജിയോളജിസ്റ്റ് ജോർജ് ബെർണാർഡ് റെയ്നോൾഡ്സ് ഒടുവിൽ ആധുനിക ഇറാനിലെ പേർഷ്യയിൽ എണ്ണ കണ്ടെത്തുന്നു. ബ്രിട്ടീഷുകാർ വാണിജ്യ തലത്തിൽ ഇതിൻ്റെ സാധ്യതകൾ ആദ്യം തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ പർവ്വതങ്ങളുടെ താഴ്വരയിൽ എണ്ണപ്പാടങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. 1 വർഷത്തിന് ശേഷം ആംഗ്ലോ പേർഷ്യൻ ഓയിൽ കമ്പനി ആരംഭിക്കുന്നു. അവർ ഉൽപാദനം തുടങ്ങിയ സമയം വളരെ മികച്ചതായിരുന്നു. 1 ലോകമഹായുദ്ധകാലത്ത് കപ്പലുകൾക്ക് കൽക്കരിയേക്കാൾ മികച്ച ഊർജ്ജ സ്രോതസ് എണ്ണയാണെന്ന് ആ സമയത്താണ് കണ്ടെത്തുന്നത്. ഇത് പുതിയ യുദ്ധ ടാങ്കറുകൾക്കും വിമാനങ്ങൾക്കും കൂടുതൽ ശക്തി പകർന്നു. എണ്ണയുടെ ആവശ്യം വളരെ വേഗത്തിൽ കുതിച്ചുയരുന്നു. 1916 1 ലോകമഹായുദ്ധം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ മിഡിൽ ഈസ്റ്റ് വേർപെടുത്താൻ ഒരു രഹസ്യധാരണയുമായി മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇതിനു പിന്നിലെ പ്രധാന കാരണം ഓയിൽ തന്നെയായിരുന്നു. എന്നാൽ അറബികളോട് ഇവർ ഇതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും ചർച്ച ചെയ്തിരുന്നില്ല. ബാഹ്യശക്തികൾ ആ രാജ്യത്തെ ഗോത്ര സമൂഹത്തെ വിഘടിപ്പിച്ച് ഭരിക്കാൻ തുടങ്ങി. അതിനാൽ ഒന്നായി നിന്ന് ഈ മുന്നേറ്റത്തെ തടയാൻ അറബ് വംശജർക്ക് ശക്തിയുണ്ടായിരുന്നില്ല. ഇവർ അന്ന് വിതച്ച സംഘർഷങ്ങളുടെ വിത്തുകൾ പ്രക്ഷോഭങ്ങളായി 10 ആണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും ആ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. 2 ലോകമഹായുദ്ധങ്ങൾക്കിടയിലുള്ള വർഷങ്ങളിൽ ഈ മേഖലയിൽ കൂടുതൽ എണ്ണ കണ്ടെത്തുകയുണ്ടായി. യുദ്ധത്തിൽ എണ്ണയുടെ പ്രാധാന്യം കൂടുതൽ വിലപ്പെട്ടതായിരുന്നതുകൊണ്ട് തന്നെ 2 ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഹിറ്റ്ലറുടെ കൈകളിൽ ഈ മേഖല എത്തിപ്പെടാതിരിക്കാൻ സഖ്യകക്ഷികൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. യുദ്ധസമയത്തും തുടർന്നുള്ള വർഷങ്ങളിലും എണ്ണയ്ക്കായുള്ള ആവശ്യങ്ങൾ കൂടിക്കൂടി വന്നപ്പോൾ മിഡിൽ ഈസ്റ്റിലുടനീളം ബ്ലാക്ക് ഗോൾഡിനായിട്ടുള്ള വേട്ടകൾ ഓരോ കമ്പനികളും തുടർന്നുകൊണ്ടേയിരുന്നു. 1932 ബെഹറിലും 1938 കുവൈറ്റിലും പിന്നീട് സൗദി അറേബ്യയിലും എണ്ണ കണ്ടെത്തുകയുണ്ടായി. 1940 ഖത്തറിലും 1958 യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലും എണ്ണ കണ്ടെത്തുന്നു. തുടർന്ന് 1961 യമനിലും 1962 ഒമാനിലും എണ്ണ കണ്ടെത്തി. 1945 2 ലോകമഹായുദ്ധത്തിന് ശേഷം അമേരിക്കയിൽ പുതുതായി വളർന്നുകൊണ്ടിരുന്ന മധ്യവർഗം കൂടുതൽ സൗകര്യങ്ങളും ആഡംബരങ്ങളും ആഗ്രഹിച്ചു തുടങ്ങിയിരുന്നു. യുദ്ധത്തിൽ നിന്ന് തിരിച്ചെത്തിയ അമേരിക്കയുടെ ഫാക്ടറികൾ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിൽ നിന്നും മാറി ഉപഭോഗ വസ്തുക്കളുടെ ഉൽപ്പാദനത്തിലേക്ക് തിരിയുന്നു. ഇവിടെ നിന്നും എണ്ണയ്ക്കായുള്ള അമേരിക്കയുടെ ദാഹം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. രാജ്യത്തിൻ്റെ ജീവിത നിലവാരവും ഇതിലൂടെ കുതിച്ചുയർന്നു.
എന്നാൽ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഫ്രാൻസിനും ബ്രിട്ടനും ആഗോളതലത്തിൽ അവരുടെ സ്വാധീനവും എണ്ണവിതരണത്തിൽ അവർക്കുണ്ടായിരുന്ന മേൽക്കോയ്മയും നഷ്ടപ്പെടാൻ തുടങ്ങുന്നു. ഓയിൽ വിപണി പിടിച്ചടക്കിയാൽ തങ്ങൾക്കുണ്ടാവുന്ന സാമ്പത്തിക നേട്ടങ്ങളെക്കുറിച്ചും രാജ്യത്തിൻ്റെ പുരോഗതിയെക്കുറിച്ചും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ കൂടുതൽ ചിന്തിച്ചു തുടങ്ങി. അവർ അതിനുവേണ്ടി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും തുടങ്ങി. 1932 സൗദി അറേബ്യ സ്വന്തം രാജ്യം രൂപീകരിക്കുന്നു. 1946 സിറിയയും ലെബനനും ഫ്രാൻസിൽ നിന്ന് സ്വതന്ത്രരാകുന്നു. അതേ വർഷം തന്നെ ബ്രിട്ടൻ ജോർദാനെയും സ്വതന്ത്രമാക്കുന്നു. എന്നാൽ അമേരിക്കയ്ക്ക് ഇപ്പോഴും അവരുടെ നാട്ടിലേക്കുള്ള എണ്ണയുടെ ഒഴുക്ക് നിലനിർത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. അതിനുവേണ്ടി അവർ ചെയ്തത് 1951 അമേരിക്ക സൗദി അറേബ്യയുമായി പുതിയ ഇടപാടുകളെക്കുറിച്ച് ചർച്ചകൾ നടത്തുന്നു. അമേരിക്കയ്ക്ക് എണ്ണ നൽകുന്നത് തുടരുകയാണെങ്കിൽ സൗദി അറേബ്യയ്ക്ക് ആയുധങ്ങൾ നൽകാൻ അമേരിക്ക സമ്മതിക്കുന്നു. സാമ്പത്തികമായും ആയുധ ശേഖരത്തിൻ്റെ കാര്യത്തിലും സൗദിയുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. എണ്ണയാൽ സമൃദ്ധമായ മിഡിൽ ഈസ്റ്റിലെ മറ്റ് പല രാജ്യങ്ങളും ഈ പുരോഗതികൾ വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. 1953 ഇറാൻ ജനാധിപത്യപരമായി അവരുടെ ഒരു നേതാവിനെ തിരഞ്ഞെടുത്തതിന് ശേഷം ബ്രിട്ടീഷുകാരെ പുറത്താക്കുന്നു. രാജാവായ ഷായെ പുറത്താക്കാൻ അധികാര തർക്കങ്ങൾ ഈ സമയം അവിടെ നടക്കുന്നുണ്ട്. UKയും US ഈ സംഭവത്തിൽ കൂടുതൽ രോഷാകുലരായിരുന്നു. കാരണം അവരുടെ എണ്ണമേലുള്ള താൽപ്പര്യങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകിയിരുന്ന ആളായിരുന്നു ഷാ. അമേരിക്കൻ ബ്രിട്ടീഷുകാരന്മാർ ഷായെ അധികാരത്തിൽ തിരിച്ചെത്തിക്കാൻ അട്ടിമറികൾ നടത്തിയെങ്കിലും ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഷാ പിന്നീട് ഇറ്റലിയിൽ സംരക്ഷണം തേടുകയായിരുന്നു. എണ്ണയുടെ മേലുള്ള താൽപ്പര്യം കാരണം രാഷ്ട്രീയ അട്ടിമറികൾ ഉണ്ടായ ഒരേ ഒരു മിഡിൽ ഈസ്റ്റ് രാഷ്ട്രം ഇറാൻ മാത്രമല്ല. 1958 മറ്റൊരു അട്ടിമറി നടക്കുകയുണ്ടായി. ഇത്തവണ അത് ഇറാഖിലായിരുന്നു. രാജഭരണം അട്ടിമറിച്ചുകൊണ്ട് സൈന്യം അധികാരം പിടിച്ചടക്കുന്നു. ഇവിടെയും ബ്രിട്ടീഷ് താല്പര്യങ്ങളുടെ ദീർഘകാല പിന്തുണക്കാരെയാണ് അവർക്ക് നഷ്ടമായത്. ഈ അട്ടിമറി ഇറാഖിലെ എണ്ണയുടെ മേലുള്ള ബ്രിട്ടീഷ് സ്വാധീനം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ലോകം സാക്ഷ്യം വഹിച്ചത് മറ്റൊരേകാധിപതിയുടെ പിറവിയായിരുന്നു. പിൽക്കാലത്ത് അമേരിക്കയുടെ ബദ്ധശത്രുവായി മാറിയ ഇറാഖിലെ ശക്തനായ നേതാവ് സദ്ദാം ഹുസൈൻ. പഴയ കൊളോണിയൻ ശക്തികൾക്ക് സ്വാധീനം നഷ്ടപ്പെടുകയും പുതിയ ഭരണ സംവിധാനങ്ങൾ ഉയർന്നു വരികയും ചെയ്തപ്പോൾ മിഡിൽ ഈസ്റ്റ് കൂടുതൽ സ്വതന്ത്രമാകപ്പെട്ടു. അവരുടെ എണ്ണപ്പാടങ്ങളുടെ മൂല്യം സംരക്ഷിക്കാൻ അവർ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. 1960 സെപ്റ്റംബറിൽ അവർ പുതിയതും ശക്തവുമായ ഒരു സഖ്യം രൂപീകരിച്ചു. പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയായ ഒപെക്. അതിൻ്റെ പൊതു ദൗത്യം എണ്ണവിലയും വിതരണവും സ്ഥിരപ്പെടുത്തുക എന്നതായിരുന്നു. ഇവർ തന്നെയായിരുന്നു എണ്ണയുടെ വിലയും നിശ്ചയിച്ചിരുന്നത്. ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ എന്നിവരായിരുന്നു ഈ സംരംഭത്തിലെ ആദ്യ മിഡിൽ ഈസ്റ്റ് അംഗങ്ങൾ. എന്നാൽ ഇവർക്ക് കിട്ടിയിരുന്ന എണ്ണയുടെ ലാഭം കൊണ്ട് ജനങ്ങൾക്ക് വലിയ ഗുണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പകരം മിഡിൽ ഈസ്റ്റ് സ്വേച്ഛാധിപതികൾ അവരുടെ സമ്പത്ത് വ്യക്തിഗത ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചുകൊണ്ടിരുന്നു. സ്ഥലങ്ങൾ വാങ്ങിച്ചു കൂട്ടാനും കാറുകളിലും സൈനിക ആവശ്യങ്ങൾക്കുമായി ആഡംബരമായി ഈ സമ്പത്ത് അവർ ചെലവഴിച്ചിരുന്നു. ഡോളറിൻ്റെ മൂല്യത്തിലുണ്ടായ വ്യതിയാനങ്ങൾ എണ്ണയുടെ മേലുള്ള സമ്പത്തിൻ്റെ ഒഴുക്കിനെ 1973 ആദ്യമായി ബാധിക്കുന്നു. എണ്ണക്കരാറുകൾ എല്ലാം തന്നെ ഡോളറുകളിലായിരുന്നു. ഈ ആഘാതത്തിൽ നിന്ന് കരകയറുന്നതിനായി ഒപെക് കൂടിച്ചേർന്ന് അമേരിക്ക, പടിഞ്ഞാറൻ യൂറോപ്പ്, ജപ്പാൻ എന്നിവിടങ്ങളിലേക്കുള്ള എണ്ണ കയറ്റുമതി നിരോധിക്കുന്നു. അങ്ങനെ വിതരണം ഗണ്യമായി കുറച്ചുകൊണ്ട് വില കൂട്ടാനായിരുന്നു അവരുടെ പദ്ധതി. എണ്ണവില ബാരലിന് $3 താഴെയായിരുന്നത് ഒറ്റയടിക്ക് ഒരു ബാരലിന് $11 മാറ്റി. എണ്ണയെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് അതൊരു കനത്ത അടിയായിരുന്നു. ഈ രാജ്യങ്ങളിൽ സാമ്പത്തിക മാന്ദ്യം അനുഭവപ്പെട്ടു തുടങ്ങി. ഒപെക് വലിയൊരു ശക്തിയായി വളരുമ്പോഴും അതിലെ അംഗരാജ്യങ്ങൾ പരസ്പരം സംശയാലുകളായിരുന്നു. അവർക്കിടയിൽ ഓരോ രാജ്യങ്ങളും യഥാർത്ഥത്തിൽ എത്ര എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള സത്യം പരസ്പരം പുറത്തു വിടുന്നുണ്ടായിരുന്നില്ല. അവരുടെ എണ്ണശേഖരത്തിൻ്റെ യഥാർത്ഥ വലിപ്പത്തെക്കുറിച്ച് അവർക്ക് പരസ്പരം അറിയുമായിരുന്നില്ല എന്നുള്ളതായിരുന്നു സത്യം. ഇതിനിടയിലാണ് ഇറാനും ഇറാഖും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. 1980 ഇറാനും ഇറാഖും അവരുടെ എണ്ണ സമ്പത്തിനാൽ സ്വന്തമാക്കിയ വിമാനങ്ങളും മിസൈലുകളും ഉപയോഗിച്ച് 8 വർഷത്തെ യുദ്ധത്തിൽ ഏർപ്പെട്ടു. ഒരു സൈഡിൽ യുദ്ധം പുരോഗമിക്കുമ്പോൾ ആഗോളതലത്തിൽ എണ്ണവില കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരുന്നു. മറ്റു രാജ്യങ്ങൾ എണ്ണ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എണ്ണയുടെ ഡിമാൻഡ് ഇവിടെ ഗണ്യമായി കുറഞ്ഞു തുടങ്ങി. എണ്ണവില ഉയർന്ന തോതിൽ നിലനിർത്താൻ വേണ്ടി ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കാൻ ഒപെക് രാജ്യങ്ങൾ തീരുമാനിക്കുന്നു. 1980 തുടക്കത്തിൽ
അവർ അവരുടെ ഉൽപ്പാദനം ഒരു ദിവസം ഏകദേശം 30 ദശലക്ഷത്തിൽ നിന്ന് 15 ദശലക്ഷം ബാരലായി കുറയ്ക്കുന്നു. എന്നാൽ എണ്ണവില അപ്പോഴും കുറഞ്ഞു തന്നെ നിന്നു. 1980 ബാരലിന് ഏതാണ്ട് $36 ഉണ്ടായിരുന്നത് 1986 ആയപ്പോഴേക്കും $14 കുറയുന്നു. കാരണം ഡിമാൻഡ് ഗണ്യമായി കുറഞ്ഞത് തന്നെയായിരുന്നു. ഒപ്പക്കിൻ്റെ വിപണി വിഹിതം 1970 49% 1985 വെറും 28% കുറയുകയാണ് ചെയ്തത്. 1991 ഗൾഫ് യുദ്ധം ആരംഭിക്കുന്നു. സദ്ദാം ഹുസൈൻ്റെ സൈന്യം അയൽ രാജ്യമായ കുവൈറ്റിനെ ആക്രമിക്കുകയാണ്. കുവൈറ്റിലെ എണ്ണപ്പാടങ്ങൾ അവരുടേതാണെന്ന് അവർ അവകാശപ്പെട്ടു. തുടർന്ന് പാശ്ചാത്യ സഖ്യകക്ഷികൾ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ തീരുമാനിക്കുന്നു. മിഡിൽ ഈസ്റ്റ് എണ്ണ വിതരണം സംരക്ഷിക്കപ്പെടേണ്ടത് അവരുടെ കൂടെ ആവശ്യമായിരുന്നു. US സഖ്യം സമാധാന ചർച്ചകൾക്കായി ഇവിടെ ഇടപെട്ടു തുടങ്ങി. അനന്തരഫലത്തിൽ പല ഉടമ്പടികൾ നിലവിൽ വന്നെങ്കിലും അത് പലരെയും അസ്വസ്ഥരാക്കുന്നതായിരുന്നു. സദ്ദാം ഹുസൈൻ വീണ്ടും അധികാരത്തിൽ തുടരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് September 11, 2001 9/11 വേൾഡ് ട്രേഡ് സെൻറ്റർ ഒസാമ ബിൻ ലാദൻ്റെ നേതൃത്വത്തിലുള്ള തീവ്രവാദികൾ ആക്രമിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച 19 പേരിൽ 15 പേരും സൗദി അറേബ്യയിൽ നിന്നുള്ളവരായിരുന്നു. എണ്ണവിതരണക്കാരിൽ മുന്നിൽ നിൽക്കുന്ന സൗദികളെ ശിക്ഷിക്കുന്നത് ഒരു ബുദ്ധിപരമായ നീക്കമായിരിക്കില്ല എന്ന നിലപാടാണ് US അന്ന് സ്വീകരിച്ചത്. എന്നാൽ 2003 സംഭവിച്ചതെല്ലാം പ്രവചനാതീതമായിരുന്നു. അമേരിക്ക സദ്ദാം ഹുസൈനെതിരെ തിരിയുന്നു. സദ്ദാം തൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഓയിൽ സപ്ലൈ വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചിരുന്നു. പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്കുള്ള എണ്ണവിതരണത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. മറ്റ് രാജ്യങ്ങൾക്ക് വിനാശകരമാകും വിധം സദ്ദാമിൻ്റെ പക്കൽ ആയുധശേഖരങ്ങൾ ഉണ്ടെന്ന് അമേരിക്ക രേഖാമൂലം അവകാശപ്പെടുന്നതിലൂടെ അമേരിക്ക ഇറാഖിന് നേരെ വ്യോമാക്രമണം ആരംഭിക്കുന്നു. പിന്നീട് സദ്ദാം ഹുസൈനെ പിടികൂടുകയും 3 വർഷത്തിന് ശേഷം തൂക്കിലേറ്റുകയും ചെയ്യുകയാണ്. ഇതിനുശേഷം ലോകം സാക്ഷ്യം വഹിച്ചത് അമേരിക്കയും സഖ്യകക്ഷികളും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മിഡിൽ ഈസ്റ്റിലെ കാര്യങ്ങൾ രൂപപ്പെടുത്തി എടുക്കുകയായിരുന്നു. യുദ്ധങ്ങളിലും മറ്റ് സംഭവ വികാസങ്ങളിലും പെട്ട് ഏറെ ബുദ്ധിമുട്ടിയത് മിഡിൽ ഈസ്റ്റിലെ സാധാരണക്കാരായ ജനങ്ങളാണ്. മറ്റേതൊരു രാജ്യത്തെക്കാളും സമൃദ്ധമായ എണ്ണപ്പാടങ്ങൾ തന്നെയായിരുന്നു ഈ പ്രശ്നങ്ങളുടെ എല്ലാം മൂല കാരണങ്ങൾ. 2012 ഒരു ബാരൽ ഒപ്പക് ക്രൂഡ് ഓയിലിൻ്റെ വില $109 2003 വിലയേക്കാൾ 4x ഇത്. ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ 3.4% മാത്രമാണ് ഉൾക്കൊള്ളുന്നത്. എന്നിട്ടും ഈ ചെറിയ പ്രദേശത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ലോകത്തിലെ അറിയപ്പെടുന്ന എണ്ണശേഖരത്തിൻ്റെ 48%. സൗദി അറേബ്യയിൽ ഇത് ഏകദേശം 17.2% വരും. ഇറാനിൽ  9%, ഇറാഖിൽ 8.5%, കുവൈറ്റിൽ 5.9%. മിഡിൽ ഈസ്റ്റിൽ ഓയിൽ ആദ്യമായി കണ്ടെത്തിയത് മുതൽ അത് അവിശ്വസനീയമായ സമ്പത്ത് ആ രാജ്യങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എണ്ണയുടെ കണ്ടുപിടുത്തം ലോകത്തിന് തന്നെ വലിയ നേട്ടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ മറുവശത്ത് സംഘർഷങ്ങൾക്കും യുദ്ധങ്ങൾക്കും തീവ്രവാദത്തിനും ഇതൊരു കാരണമായി തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ എണ്ണ ഉൽപ്പാദനത്തിൽ ഈ മേഖലകളുടെ ആധിപത്യം ഒരു വഴിത്തിരിവിലാണ്. നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് പ്രവചനാതീതം മാത്രമാണ്.